നീണ്ട 7 വർഷങ്ങൾ. അതിനിടയിൽ അർത്ഥമുള്ളതും ഇല്ലാത്തതുമായ എത്രയോ സൗഹൃദങ്ങൾ, പ്രണയങ്ങൾ, ഫോർമാലിറ്റികൾ, മാറുന്ന കാഴ്ചപ്പാടുകൾ. അതെ, ഒടുവിൽ പടികളിറങ്ങിപ്പോകാൻ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം ഞാനും ഈ ക്യാമ്പസിന് അന്യനാവുന്നു. ക്യാമ്പസ് ജീവിതത്തിൻ്റെ അവസാന ആർട്ട് ഫെസ്റ്റിവലായിരുന്നു ഇന്ന്. ലാസൻ പരീക്ഷയ്ക്കിനി ദിവസങ്ങൾ മാത്രം. എന്നിട്ടും അറിയാതെ അറിയാതെ ഞാനും ആ തിരക്കിലലിഞ്ഞു. മിത്രേട്ടാ, സ്റ്റഡിയിൽ വന്നാ തുടങ്ങുന്നേ? ഈ ആഴ്ച കൂടി ഉള്ളൂ ക്ലാസ്, ജസ്റ്റ് 4 ഡേയ്സ്. ഹരിയുടെ തിരക്കുകൾ, ധർമ്മസങ്കടങ്ങൾ, ഫൈൻ ആർട്സ് സെക്രട്ടറിയുടെ തിരക്കുകൾ ഒരിക്കൽ അനുഭവിച്ചത് ഓർമ്മയിൽ തെളിയുന്നു. പരീക്ഷാ ചൂടിൻ്റെ പേരിൽ ഓടിയകലുന്ന കൂട്ടുകാർ, വേദിയും സദസ്സും ഏറെക്കുറെ വരണ്ടു പോയിരിക്കുന്നു. എങ്കിലും ആശ്വസിക്കാൻ ചിലതുണ്ടായിരുന്നു. ഇനി സോണൽ മത്സരങ്ങളിലേക്കുള്ള തയ്യാറെടുപ്പുകൾ, തിരക്കുകൾ. അധിനിവേശത്തിന്റെ വാൾ തലപ്പുകളെ ഭയന്ന് ബലിമൃഗങ്ങളെ പോലെ ഓടുകയാണ് നമ്മൾ. കോളാ കമ്പനികളുടെ രാക്ഷസ വണ്ടികൾ നമ്മുടെ വെള്ളവും സ്വപ്നവും ഊറ്റിക്കുടിച്ചിരിക്കുന്നു. ലക്ഷ്മി, മൂമെന്റ്സ് അത്രയും വേണ്ട, ഒന്നുകൂടി. കോളാ കമ്പനികളുടെ രാക്ഷസ വണ്ടികൾ നമ്മുടെ വെള്ളവും സ്വപ്നവും ഊറ്റിക്കുടിച്ചിരിക്കുന്നു. വരൾച്ചയുടെ വിണ്ട് കീറിയ ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ നാമ്പുകൾ ഇനി മുളയ്ക്കുമോ എന്തോ? ചത്തൊടുങ്ങാനാണോ വിധി? ഓക്കെ, അത്ര മതി, എല്ലാരും വാ. അത് പ്രതീക്ഷയില്ലാതൊന്നുമില്ല, വളരെ പ്രസക്തമായൊരു തീമാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് പോകാരുന്ന മാത്രം മതി. പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു ഫ്ലോ ഉണ്ടാക്കുക. ഓക്കെ സർ, വേറൊരു പ്രശ്നമുണ്ട്. അഭി ഇന്നലെ ഒരു പ്രാക്ടീസിന് വന്നിട്ടില്ല, തന്നെ വീട്ടിൽ നിന്ന് വിട്ടില്ലാത്ര. ഇന്ന് കാലത്താ പറയണ. നന്നായി, 13-ാം തീയതി സ്റ്റേജ് ചെയ്യേണ്ട സാധനമാണ്. അവസാന നിമിഷം ഓരോരുത്തർ പറ്റില്ല എന്ന് പറയുന്നത്. സാറേ, ആ ക്യാരക്ടർ ഒഴിവാക്കിയാലോ? ഏയ്, അത് ശരിയാവില്ല, അത് കഥ മൊത്തം ബാധിക്കും. നിങ്ങൾ മറ്റൊരാളെ കണ്ടെത്താൻ നോക്ക്. ഇനി വീണ്ടും ഒരു സ്ക്രീനിങ്ങിന് ടൈമില്ല സർ. ആരോടെങ്കിലും ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. കഴിഞ്ഞ വർഷത്തെ ഡ്രാമ പിള്ളേരെല്ലാം ഡിഗ്രി കഴിഞ്ഞ് പോയി. പുതിയ പിള്ളേരിപ്പോ ഇല്ല. മിത്രേട്ടാ, ഞാൻ ഇന്നലെ മുഴുവൻ നടന്ന് കാലി പിടിച്ചതാ. ആർക്കും ഒരു താല്പര്യമില്ല, എല്ലാവർക്കും ഗ്രേസ് മാർക്ക് വേണം. ഞാൻ എവിടുന്ന ഗ്രേസ് മാർക്ക് കൊടുക്കുക? ഇന്നത്തെ പിള്ളേർക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. നിങ്ങളെ പോലെ ചിലരേ ഉള്ളൂ എന്തെങ്കിലും ചെയ്യാനായിട്ട്. സാർ, ഞങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടെ, ആരെങ്കിലും കിട്ടാതിരിക്കില്ല. നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട, പോയി പ്രാക്ടീസ് ചെയ്യ്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. സാർ, ടാബ്ലോയ്ക്ക് ഫണ്ട്, ഫണ്ടിന്റെ കാര്യമൊക്കെ നാളെ പ്രിൻസിപ്പലിന്റെ അടുത്ത് പറയാം. ഏയ് ഗായത്രി, നോക്ക്, കോളാ കമ്പനികളുടെ രാക്ഷസ വണ്ടികൾ. പറയേ. കോളാ കമ്പനികളുടെ രാക്ഷസ വണ്ടികൾ നമ്മുടെ വെള്ളവും സ്വപ്നവും ഊറ്റിക്കുടിച്ചിരിക്കുന്നു. എന്തായി, തിരുവാതിര സെറ്റായോ? ഹാവോ, ഞാനിന്ന് ഇരിക്കട്ടെ. ക്ലാസിക്കൽ ഡാൻസ് അറിയാവുന്ന ഒരാൾ പോലും ഇല്ല. ശരിയാ, ക്ലാസിക്കൽ സിംഗിൾ ഡാൻസിന് ഒറ്റ ആൾ പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. നമ്മൾ ആരെയും സോണിന് കൊണ്ടുപോവാ? എന്നാ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്? മറ്റന്നാളിലെ 10-ാം തീയതി. അന്നാ 10-ഉം 12-ഉം ഹർത്താലാന്നാ കേട്ടെ, അപ്പൊ 11-നായിരിക്കും. ഹരി, അബി പ്രാക്ടീസിന് വരാതെ മുങ്ങിയിട്ട് 2 ദിവസമായി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അബി, ഒരു മിനിറ്റ്. എന്താ അബി ഇത്? നീ എന്താ റിഹേഴ്സലിനൊന്നും വരാത്തത്? എടാ, 13-ാം തീയതി സ്റ്റേജ് ചെയ്യേണ്ട സാധനാ. ഒടുവിൽ നിന്ന് കാലു മറേ, നമ്മുടെ കോളേജിന്റെ കാര്യല്ലേ. എന്താ അബി പ്രശ്നം, അത് പറ. എന്ത് ഡ്രാമ, തുറന്ന് പറയാലോ. എനിക്ക് വയ്യ റിസ്ക് എടുക്കാൻ. നൈറ്റ് പ്രാക്ടീസും മറ്റും ഭ്രാന്ത്. ഫസ്റ്റ് കിട്ടുന്ന നല്ല ഉറപ്പുണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് എങ്ങനെ കിട്ടുമായിരുന്നു? അതിന് സ്വന്തം കോളേജാന്നുള്ള സ്പിരിറ്റ് വേണോ ആദ്യം? ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹരി, നിമിണ്ടായിരിക്കും. അബി, വെറും 3 ദിവസമേ ഉള്ളൂ. ഏകദേശം പ്രാക്ടീസും കഴിഞ്ഞ് സെറ്റായിട്ട് ഇടയിൽ നിന്ന് ഇട്ടിട്ട് പോയാൽ വേറെ ആരെയടക്കിട്ട? അബി, നീ വലിയ വെയിറ്റ് ഒന്നും കാണിക്കണ്ട.
നിനക്ക് പ്രാക്ടീസിന് വരാൻ പറ്റൂല്ലയോ? എന്നാ പിന്നെ തൽക്കാലം എന്റെ റോള് നീ ചെയ്തോ, അതാ നല്ലത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന നിന്നോട് പറയോ, മനുഷ്യന് ഒരുമാതിരി. മാറ് അഭി, വന്നേ. പെട്ടെന്ന് വേറൊരാളെ കണ്ടെത്തി പ്രാക്ടീസ് ചെയ്തെടുക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഒന്നും കൂടി നിന്ന് ആലോചിച്ച് നോക്ക്. ഇല്ല, എനിക്ക് പറ്റില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോ, ഞാനില്ല. ഇനി എന്താ ചെയ്യാ? ഓ, ഒരു ഗ്രൂപ്പ് ഐറ്റം പോലും സെറ്റ് ആയിട്ടില്ല. ഇൻഡിവിജ്വൽ ഐറ്റത്തിന് പലതിന് ആൾക്കാരും ഇല്ല. ഫണ്ടാണെങ്കിൽ തികയൊന്നും തോന്നില്ല. എനിക്ക് ആ കൂടി പ്രാന്താവുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടു ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. മതിയായി ഈ ഫൈൻ ആർട്സ് സെക്രട്ടറിയുടെ പണി. ഇനി എന്ത് ചെയ്യും മിത്രട്ടാ? കഴിവുള്ളവരൊക്കെ ഉണ്ട് ക്യാമ്പസിൽ, അവരൊന്നും പുറത്തു വരുന്നില്ലെന്ന് മാത്രം. ശരി, നമുക്ക് വേറെ ആരെങ്കിലും ട്രൈ ചെയ്യാം. അനേക മറകളുള്ള ഈ ഹൃദയക്കൂട്ടിൽ വന്നിരിക്കുമ്പോൾ ഞാനറിയുന്നു ക്യാമ്പസിനെ, അതിൻ്റെ ആത്മാവിനെ. ശബ്ദബീജികൾക്ക് മരണമില്ലെങ്കിൽ ഇവിടെ കേൾക്കാം തലമുറകളുടെ ആരവം, കാലത്തിൻ്റെ ഹൃദയസ്പന്ദനം. ഇന്ന് യുവത്വം യുവത്വത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുകയാണെന്ന് തോന്നിപ്പോകുന്നു. എന്തുകൊണ്ടോ അവർ പൊരുത്തപ്പെടലുകളെ ഭയക്കുന്നു. ഉത്തരങ്ങൾ ഈ സാക്ഷിക്കൂട്ടിലെവിടെയോ മറഞ്ഞിരിക്കുന്നുണ്ടാവാം. രണ്ടവർ ക്ലാസ് ഭയങ്കര കത്തി. എനിക്കൊന്നും മനസ്സിലായില്ല. ഹൃദയത്തിന്റെ അറകളെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 4 മാസം ക്ലാസ് തീരാൻ ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ആ പിന്നെ സന, ഒരു മിനിറ്റ്. ഇതെങ്ങോട്ടുള്ള വഴിയാണെന്നറിയോ? നീ വരുന്നുണ്ടോ ടൈം കളയാതെ? ഞാൻ കാണുമ്പോഴേക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നേ. ഇപ്പൊ ഇതാരോ തുറന്നതാ, നമുക്കൊന്ന് കയറി നോക്കിയാലോ. വാന്നേ. ഓ, ഈ ബാഗ് അതവിടെ വെക്കേ. വേണ്ട സ്മിത, നമുക്ക് തിരിച്ചു പോവാം. അത് സാരില്ല, നീ വാ. എനിക്ക് പേടിയാവുന്നു. ഒന്ന് കേറി നോക്കാനല്ലേ, അതിനിപ്പോ എന്താ? ഇത് ക്ലോക്ക് ടവറിലേക്കുള്ള പടിയാണെന്ന് തോന്നുന്നു. വാ, ഒന്ന് കേറി നോക്കിയാലോ. സ്മിത, മിത്രേട്ടൻ. ആ, മിത്രേട്ടനല്ലേ? സ്മിത, നീ ഇവിടെ എത്തിയോ? മിത്രേട്ടൻ എന്താ ഇവിടെ? ഞാനിവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഒറ്റയ്ക്ക്, പ്രത്യേക മൂടുള്ളപ്പോ. ഈ ഹൃദയത്തോട് ഇങ്ങനെ കുറെ നേരം സംസാരിച്ചിരിക്കും, അതൊരു സുഖാ. അത് ഭ്രാന്തിന്റെ ലക്ഷണാ. ആ, മിത്രേട്ടന്റെ പ്രസംഗം കലക്കി കേട്ടോ. ഫസ്റ്റ് ഉണ്ടല്ലേ, ട്രീറ്റ് വേണോ ട്ടോ. അല്ല മിത്രേട്ട, ഈ ക്ലോക്കിൽ എന്നാ 3:35? ഇത് എത്ര കാലായി നിന്നിട്ട്? ആ, കാണുമ്പോഴല്ലേ നിന്നിട്ടുള്ളു, കാണുന്നെല്ലാം സത്യ. ഇത് ശരിക്കും വട്ട. അല്ല സ്മിത, ഇയാളാരാ? ആ മിത്രേട്ട, ഇതെന്റെ ഫ്രണ്ട് സന. സന, ഇത് മിത്രേട്ടൻ, അറിയാലോ. പിന്നെ മിത്രേട്ട, ഇവള് നന്നായിട്ട് ഡാൻസ് ചെയ്യും, നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യും. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പ്ലസ് ടുലൊക്കെ. ശരി, ഞാൻ ഇത്രയും നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ, ഇനി അധികം നാളൊന്നും തന്നെ പറ്റില്ലല്ലോ. ശരി മിത്രേട്ട. സന പോവല്ലേ, വാ. ആ ദേ, സൂക്ഷിച്ചിറങ്ങണം ട്ടോ. Among the poets of Latin America, we Excuse me, ma'am. Ma'am, Vinidhe onnu. No.
അങ്ങനെ അതും പോയി. വിനിതയെ കിട്ടുമെന്ന് തോന്നുന്നില്ല. വിനിത ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടോളാം. നീ എന്തിനാ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം? എടാ സാർ അവിടെ തന്നെ. നിങ്ങൾക്ക് എന്ത് ക്ലാസ് ഒന്നും ഇല്ലേ? അല്ല സാർ, സോൺ പാർട്ടിസിപ്പൻസിന്. ആ സോണല് കേട്ട് നടന്നോ? അതല്ല, ഇന്റേണൽ മാർക്കുള്ളതാ, അത് ഓർമ്മ വേണം. പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, റിസൾട്ട് വരുമ്പോ കാണാം. ശരി, പോയിക്കോ. ആ റോൾ ഞാൻ തന്നെ ട്രൈ ചെയ്താലോ? ഡ്രാമയിലെ അഭിലാഷിന്റെ റോൾ. നീയോ? നീ ഇതുവരെ ലിറ്ററി ഐറ്റംസ് മാത്രമല്ലേ പങ്കെടുത്തിട്ടുള്ളൂ സ്റ്റേജില്? ശരിയാണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, എങ്കിലും കോൺഫിഡൻസ് ഉണ്ട്, നമ്മുടെ കോളേജിന് വേണ്ടിയിട്ടല്ലേ. ഗ്രേറ്റ് ഡമിതുൽ. താങ്ക് യു മുതിരട്ട. അല്ല, ഇതുകൊണ്ട് മാത്രം പ്രശ്നം തീർന്നില്ലല്ലോ. ഫോക്ക് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് എന്ത് ചെയ്യും? പലരുടെയും വിചാരം എക്സ്ട്രാ വല്ലതും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മാർക്ക് കുറഞ്ഞു പോകുന്ന. അല്ല, നമ്മളാർക്ക് അതുകൊണ്ടൊക്കെ മാർക്ക് കുറഞ്ഞു പോയിട്ടുള്ളത്? വേണം, എല്ലാം വേണം. ഇതൊന്നും ഇല്ലാതെ ഈ പറയുന്ന പലർക്കും ക്യാമ്പസിൽ എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് അറിയുന്നില്ല. ഗീതു, എന്ത് ചെയ്യും ഇത്രയുടെ മറ്റ ഐറ്റംസ് ഒക്കെ, പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഡാൻസ്? ആ ഒരാളുണ്ട്, ഇപ്പോഴാ ഓർമ്മ വന്നത്, സന. അതെ, വലിയ പരിചയമൊന്നുമില്ല, ഫസ്റ്റ് ഇയർ കുട്ടിയാ. ഏതാ ക്ലാസ്? ആ വയാട് സ്മിതയുടെ ക്ലാസ്സാ, ഫസ്റ്റ് ഇയർ സുവോളജി. നന്നായി ഡാൻസ് ചെയ്യാൻ ആക്ട് ചെയ്യുന്നൊക്കെ അവളെന്നെ പറഞ്ഞത്. എന്നാ വൈകണ്ട, നമുക്കൊന്ന് പോയി നോക്കിയാലോ. വാ വാ. നീ അറിയില്ലേ? ഓ, മതി വായിച്ചത്, ഇങ്ങനെ ഒരു ജീവി. വാ വാ. ഇനിയിപ്പോ അവൾ എവിടെ ഉണ്ടാവും? എനിക്ക് മനസ്സിലായി. സ്മിത, നിന്റെ ഫ്രണ്ട് സന എവിടെ? അവള് ലൈബ്രറിയിൽ കാണും. അവൾ എപ്പോഴും ലൈബ്രറിയില. എടാ, വിചാരിച്ച പോലെ അല്ല കാര്യം. മറ്റന്നാ ഓഫീസ് ലൈബ്രറിയിലാണെന്ന്. മിഥുൻ എവിടെ? അവൻ പുറത്ത് വെയിറ്റ് ചെയ്യാ. ആ സാധനം സമ്മതിച്ചാ മതിയായിരുന്നു. ആ ഈ കുട്ടിയാ സന. ഒരു മിനിറ്റ്. എന്താ മിത്രേട്ടാ? ഒരു കാര്യം പറയാണ്ട് കുറച്ചുകൂടി എഴുതിയെടുക്കാണ്ട് ഇപ്പൊ വരാം. ശരി, ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. സനെ കണ്ടോ? ആ, ഇപ്പൊ ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞേ. ഹലോ. ആ ഏയ്, ഇല്ലില്ല. വന്നു സന, ഞങ്ങളിന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനോ? ഞാനെന്താ ഹെൽപ്പ് ചെയ്യാനാ? ഇത്തവണ സോൺ കോമ്പറ്റീഷന് ഡാൻസിൽ ഒരാൾ പോലും ശരിയായിട്ടില്ല. സന നന്നായി ഡാൻസ് ചെയ്യുന്ന, ആക്ട് ചെയ്യുന്ന ഞങ്ങൾ അറിഞ്ഞു. ക്ലാസിക്കൽ ഡാൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തൂടെ? സോറി, ഞാനില്ല, ഞാനെല്ലാം നിർത്തി. ഞങ്ങൾ അത്ര ഒരു സിറ്റുവേഷനിലാണ്, അതുകൊണ്ടാ പറഞ്ഞത്. എനിക്ക് ടൈം ഇല്ല, അതുകൊണ്ടാ. അയ്യോ, അങ്ങനെ പറയല്ലേ സന. അല്ല സന, ഒന്നുകൂടി ആലോചിച്ചിട്ട് പറയൂ. ഞാൻ പോട്ടെ, ഞാനില്ല. ഏയ്, ഞങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ സാറിനെ കൂടെ പറയിപ്പിക്കാം, ഒന്നുകൂടി ആലോചിച്ചിട്ട്. സന, അങ്ങനെ പറയല്ലേ സന. പ്ലീസ് സന, സന പ്ലീസ്, സന പ്ലീസ്.
പഠിക്കുന്നയാണോ? സ്വപ്നം കാണാ. പിന്നെന്താ ഇതിങ്ങനെ മുമ്പിൽ നിവർത്തി വെച്ചിരിക്കുന്നേ? കുറച്ചു നേരം ഞാൻ ശ്രദ്ധിക്കുന്നു. എനിക്ക് രണ്ട് ഐറ്റം ഉണ്ട് സോണിന്. ആ പിന്നെ എനിക്ക് ഫോട്ടോ ഒന്ന് ഹരിയേട്ടനെ ഏൽപ്പിക്കണം. നമുക്കൊന്ന് ഓഡിറ്റോറിയത്തിൽ പോയി നോക്കാം. ഞാനില്ല അങ്ങോട്ട്. അതൊന്നും പറ്റില്ല, നീ കൂടെ വാ, നമുക്ക് പോയി വേഗം കൊടുത്തിട്ട് വരാം. നീ വാ. സ്മിത, എന്താ സന? ഞാനില്ല അങ്ങോട്ട്. അവിടെ മിത്രേട്ടനും ഗീത ചേച്ചിയൊക്കെ ഉണ്ടാവും. എനിക്ക് വയ്യ അവരെ ഫേസ് ചെയ്യാൻ. അത് സാരില്ല, നീ പുറത്ത് നിന്നാ മതി. വന്നേ. നീ ഇവിടെ നിന്നു, ഞാൻ കൊണ്ടു കൊടുത്തിട്ട് വരാം. റെഡിയോ? അങ്ങനെയല്ല, ശ്രദ്ധിച്ചു കളിക്കേ. താ തേ തെയ്യ ദി തേ തെയ്യ 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 താ തേ തെയ്യ ദി തേ. എന്താ കുട്ടി ഇത്? പറഞ്ഞൊന്നും മനസ്സിലാവില്ലേ? നേരെ കളിക്കൂ, മുദ്ര ശരിക്ക് പിടിക്കൂ. എന്താ കുട്ടി ഇത്? ആദ്യം മുദ്ര ശരിക്ക് മനസ്സിലാക്ക്, എന്നിട്ട് കളിക്ക്. തൊലച്ചിലടിയല്ല, ഇനി ഞാൻ നാലാളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഈ ആട്ടവും പാട്ടുമായിട്ട് നടന്നപ്പോഴേ ഞാൻ ഇവിടെ പറഞ്ഞതാ എൻട്രൻസ് വരുമ്പോ അനുഭവിക്കുമെന്ന്. ഇപ്പൊ എന്തായി, അനുഭവിച്ചോ? എന്തിന്റെ കുറവായിരുന്നു നിനക്ക് ഇവിടെ? എല്ലാം എന്നെ പറഞ്ഞാ മതിയല്ലോ. ഈ ചെലങ്ങ എടുത്തുകൊണ്ടുള്ള തുള്ളാമ്പോക്കൊന്ന് നിർത്തിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ. എന്റെ ദൈവമേ, മതി, എല്ലാം നിർത്തിക്കോ. നീ നിന്റെ ഒരു ചെലങ്ങയും ഡാൻസും. പോട്ടെ, സാരമില്ല, കുറെ വിഷമിച്ചല്ലേ? സാരമില്ല കേട്ടോ, കോളേജിന് വേണ്ടിയിട്ടല്ലേ. എന്തായാലും വിൻ ചെയ്യണം കേട്ടോ. വേറെ ആരുമില്ല ഡാൻസ് ഐറ്റംസിന്. നാളെ കൂടിയല്ലേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. കോർഡിനേഷൻ ശ്രദ്ധിക്കണം, അതാണ് മെയിൻ. കൈ മൂവ് ചെയ്യുമ്പോ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി.
ഡ്രാമ റിഹേഴ്സൽ ഉണ്ട്. അതിപ്പോ സമയമില്ല, എനിക്ക് വേറെ പണിയുണ്ട്. പിന്നെ ആരാ ഡ്രാമ നോക്കുക? കാര്യങ്ങൾ ഞാനല്ലേ നോക്കണ്ടേ? അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഞാൻ അവരെ വിളിക്കാൻ പോവാ. നാളത്തേക്ക് അറേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ട് പോവാ. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അത് ഓർത്തിരുന്നോണ്ട് വലിയ കാര്യമൊന്നുമില്ല. ചതിച്ച ഡ്രാമ തന്നെയാ മലയാളം. അത് മാത്രമല്ല, വാക്ക് പറഞ്ഞ പലരും പങ്കെടുത്തുമില്ല. അതൊന്നും സാരല്ല ഗീതു, നീ നന്നായി ട്രൈ ചെയ്തില്ലേ, തേടി കിട്ടിയില്ലേ? എന്റെ ഐറ്റം പോട്ടെ, രണ്ട് പോയിന്റിനൊക്കെ ട്രോഫി പോവാന്ന് പറഞ്ഞ നമ്മുടെ കോളേജ്